ഗർഭച്ഛിദ്രത്തിന് വേണ്ടി വാദിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രശസ്ത ജീവിതങ്ങൾ. 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഭേദഗതി ചെയ്യാനുള്ള ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ട് ഗർഭച്ഛിദ്രം അനുവദിക്കാനുള്ള പരിധി 24 ആഴ്ചത്തേക്ക് ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഗർഭനിരോധന മാർഗങ്ങൾ ഫലപ്രദമാകാത്ത സാഹചര്യത്തിൽ ഗർഭം ധരിക്കുന്ന അവിവാഹിതർക്കും നിയമം ഉപയോഗപ്പെടുത്താമെന്ന് ആരോഗ്യ മന്ത്രാലയം വാദിക്കുന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജീവന് ഭീഷണിയാകുന്ന ഗുരുതര വൈകല്യങ്ങളൊന്നുമില്ലെങ്കിലും അമ്മയുടെ ജീവന് ഭീഷണികളൊന്നും തന്നില്ലെങ്കിലും അബോർഷനു വേണ്ടി ഡോക്ടറെ സമീപിക്കുന്നവരുണ്ട്. ഇത്തരക്കാരെല്ലാം ഓർമ്മിക്കേണ്ട, തിരിച്ചറിയേണ്ട ചില ജീവിതങ്ങളുണ്ട്. ലോക ഫുട്ബോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അജ്ഞാതനായ അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോളർ ഉണ്ടാകുമായിരുന്നില്ല. 1984 റൊണാൾഡോയെ അമ്മ മരിയ ഡോളറസ് ഗർഭം ധരിച്ചിരിക്കുന്ന സമയം ഒരു കുഞ്ഞു വേണം എന്ന് അവർ തീരെ ആഗ്രഹിക്കാത്ത സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഗർഭം അലസിപ്പിക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. പോർച്ചുഗലിലെ അന്നത്തെ അബോർഷൻ നിയമങ്ങൾ കർക്കശമായിരുന്നു എന്നതായിരുന്നു കാരണം. ഡോക്ടർ പറഞ്ഞത് കേൾക്കാതെ അമ്മ സ്വന്തം നിലയ്ക്ക് ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും റൊണാൾഡോയുടെ ജന്മം തടയാനായില്ല. ഞാൻ ആവോളം ബിയർ കുടിച്ചു, ഗർഭപാത്രം കുലുങ്ങും വിധം തുള്ളിച്ചാടി. 2004 പ്രസിദ്ധീകരിച്ച ആത്മകഥയിൽ മരിയ ഡൊളോറസ് പറഞ്ഞു, തന്നെ ജനനത്തിന് മുമ്പേ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കഥ കേട്ടപ്പോൾ ക്രിസ്ത്യാനോ അമ്മയെ കളിയാക്കി. ഇപ്പോൾ ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, നമ്മൾ എങ്ങനെ ജീവിക്കും? മദ്യപാനത്തിന് അടിമയായിരുന്ന അച്ഛൻ ജോസ് ഡിനിസ് അവയിലോ റൊണാൾഡോയുടെ 20 വയസ്സിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ തീരുന്നില്ല അബോർഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് ലോകമറിയുന്നവരായവരുടെ ലിസ്റ്റ്. ടൈറ്റാനിക്കിലെ പ്രശസ്തമായ പാട്ടിന്റെ ശബ്ദത്തിന്റെ ഉടമ സെലിൻ ഡിയോൺ. പട്ടിണി നിറഞ്ഞ കുടുംബത്തിലെ 14-ാമത്തെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാമെന്ന തീരുമാനം ഒരു പള്ളി വികാരി തടഞ്ഞതുകൊണ്ട് ഭൂമിയിൽ പിറന്നവളാണ് കരോൾ വോയ്റ്റിവ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച അബോർഷൻ അമ്മ വേണ്ടെന്ന് വെച്ചതിന്റെ ഫലമായിരുന്നു വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. ഹോളിവുഡ് അഭിനേതാവും ഓസ്കാർ അവാർഡ് ജേതാവുമായ ജാക്ക് നിക്കോൾസൺ അമ്മയെ മുത്തശ്ശി അബോർഷനിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന്റെ ഫലവും. മറ്റൊരാളുടെ ഔദാര്യത്തിൽ പിറന്നു വീണ ഒരാൾക്ക് എങ്ങനെ അതേ അവകാശം ഇനിയൊരാൾക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് നിഷേധിക്കാൻ കഴിയും? അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾ അവസാനിപ്പിക്കുന്നത് ചിലപ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ ആയിരിക്കും. കുരുന്നുകളുടെ രക്തം കൊണ്ട് ഭാരതത്തെ മലിനമാക്കുവാൻ നാമം കൂട്ടുനിൽക്കുകയാണോ? പ്രതികരിക്കുക. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.